ഹായ് ഹായ് മോനായ് ഞാൻ ശരി ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യാത്ര മാഹിയിലേക്കാണ് തലശ്ശേരി മാഹിയിലേക്കാണ് ഏകദേശം ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആണെങ്കിൽ 70 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം മാഹിയിലേക്ക് നമ്മുടെ കേരളത്തിലെ പോണ്ടിച്ചേരിയാണ് മാഹി അവിടെ പള്ളിയിൽ അമ്മ ത്രേസ്യയുടെ നാമത്തിലുള്ള പള്ളിയുണ്ട് പ്രസിദ്ധമായ പള്ളിയാണ് അപ്പോൾ നമുക്ക് അവിടെ പള്ളിയിൽ പോകണം പിന്നെ അവിടെ കുറച്ച് കടപ്പുറത്തും ഒക്കെ പോകണം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് പോയി അങ്ങനെ ഞങ്ങളോട് ഇറങ്ങി സംഭവ സ്ഥലത്ത് പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് സാരി അതൊരു തിരി വാങ്ങുന്നുണ്ട് തിരി വാങ്ങി കത്തിക്കാം ഇപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇവിടെ കാലുകുത്താൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇപ്പോൾ ആളുകൾ തീരെ കുറവാണ് കച്ചവടമൊക്കെ കുറവാണ് ഒരുപാട് ക്യൂ നിന്നൊക്കെയാണ് പള്ളിയിൽ കയറേണ്ടിയിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാ കൊല്ലവും അമ്മ ത്രേസ്യയുടെ രൂപം പള്ളിക്കുള്ളിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് പക്ഷെ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് പുറത്ത് വെച്ച് അവിടെ നമ്മൾ കണ്ട് കാഴ്ചയൊക്കെ സമർപ്പിച്ച് പോരുകയാണ് ചെയ്യുന്നത് ആളുകൾ കുറവാണ് എങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട് പള്ളിക്കുള്ളിലാകെ 40 പേരെ കയറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുവാണ് പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ 1736 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് 1736 ഇത് ആരാധനാലയം ആകുന്നതിന് മുമ്പ് ക്ഷേത്രം നിർമ്മിച്ചത് തട്ടുകളോടുകൂടിയാണ് പിന്നീട് അവ പലതവണ പരിഷ്കരിച്ചാണ് ദേവാലയം ആക്കിയിരിക്കുന്നത് 1736 ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധം കാരണം ദേവാലയത്തിന് ചില നാശനഷ്ടമൊക്കെ ഉണ്ടായതായിട്ട് കണക്കാക്കുന്നുണ്ട് പക്ഷേ 1779 ദേവാലയം പൂർണ്ണമായിട്ട് നശിച്ചു പക്ഷേ 1788 ഈ ദേവാലയം പുതുക്കി പണിയുകയാണ് ഈ ഇന്ന് കാണുന്ന രൂപത്തിലാക്കുകയും ചെയ്തു അതിനുശേഷം 1785 പള്ളിയുടെ ഗോപുരം പുതുക്കി പണിയുകയും ഫ്രഞ്ച് നാവികർ ഗോപുരത്തിൻ്റെ ഒരു ഘടികാരം അതേ വർഷം തന്നെ ഉറപ്പിക്കുകയും ചെയ്യുന്നത് 1956 ദേവാലയം വീണ്ടും നവീകരിക്കുകയും വൈദ്യുതീകരിക്കുകയൊക്കെ ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിലാണ് ആവില തീർത്ഥാടന കേന്ദ്രം ആവില ഭവൻ സെൻറ്റ് തെരേസ് നഴ്സറി അങ്ങനെ പല കാര്യങ്ങളും പിന്നീടാണ് നിർമ്മിച്ചത് 2010 ശ്രീകോവിലിൻ്റെ പ്രധാന നവീകരണം നടത്തുന്നത് അപ്പോൾ ഈ സെൻറ്റ് തെരേസയുടെ പ്രതിമയുടെ ഉത്ഭവത്തെക്കുറിച്ച് 2 വിശ്വാസങ്ങളുണ്ട് ഒന്ന് ഈ പ്രതിമ പടിഞ്ഞാറൻ തീരത്ത് ഒരു കപ്പലിൽ കൊണ്ടുപോയി ഇപ്പോൾ മാഹിയിൽ കപ്പൽ നിർത്തുകയും പിന്നീട് നീങ്ങാതിരിക്കുകയും ചെയ്തു അപ്പോൾ ഈ പ്രതിമ ആവിലയിലെ സെൻറ്റ് തെരേസയുടെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നും പിന്നീട് മാഹിയിൽ അങ്ങനെ പ്രതിഷ്ഠിക്കണമെന്നുമാണ് ഒരു വിശ്വാസം രണ്ടാമത്തെ വിശ്വാസം മാഹിക്കടുത്തുള്ള ഒരു കടലിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ ഈ അത്ഭുത പ്രതിമ കുടുങ്ങി എന്നതാണ് മറ്റൊരു വിശ്വാസം അങ്ങനെ 2 വിശ്വാസങ്ങളാണ് ഈ മാഹി പള്ളി ഈ ആവില അമ്മ ത്രേസ്യയുടെ പള്ളിയുടെ ഉണ്ടാകാനുള്ള 2 വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് പള്ളിയിലെ കാഴ്ച അവസാനിച്ചു ഇനി നമുക്ക് പള്ളിയുടെ താഴെയുള്ള ടാഗോർ പാർക്കിൽ പോയി നോക്കാം ബാ കം ഓൺ പോലീസിന് ഇടി കിട്ടും Thank you.
നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. മയ്യഴിപ്പുഴയുടെ തീരത്തുള്ള പാർക്കാണിത്. ഇത് നല്ലോണം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ആളൊക്കെ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇച്ചിരി കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ ഫ്രഞ്ച് ഭരണകൂടത്തിൻ്റെ സ്മാരകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നെ കടലിലേക്ക് ഇൻ്റർലോക്ക് ചെയ്ത പാതയിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടക്കാം. സോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല സ്ഥലമാണ്, കണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കടൽക്കാറ്റൊക്കെ ഏറ്റ് അങ്ങനെ ഇരിക്കാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകമായി പാർക്കൊക്കെ ഉണ്ട്, കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പള്ളിയോട് ചേർന്ന് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്നവരെല്ലാം ഇവിടെ വന്നിരുന്ന് പാർക്കിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പൊരി വെയിലാ കേട്ടോ. ശരി, കൊടയെല്ലാം ചൂടിയാ പോകുന്ന കേട്ടോ. മരണ വെയിലാ. നല്ല കാറ്റ് വീശുന്നുണ്ട്. വെയിലിൽ ചൂടറിയുന്നില്ല നമ്മൾ. ഇവിടെ കൂടെ കാറ്റ് പിടിക്കുന്നുണ്ട്. ചേട്ടാ, മീനൊന്നും കിട്ടിയില്ല. നല്ല വെയിലായതുകൊണ്ട് കണ്ടോ കുട്ടികളൊക്കെ തോണിയുടെ അടിയിൽ കയറിയിരിക്കുന്നുണ്ട്. തോണി ഇവിടെ ചരിച്ചിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കേടാന്ന് തോന്നുന്നു. നല്ല വെയിലാട്ടോ, നല്ല ചൂടും. ഒത്തിരി ബോട്ടിലോട്ട് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്ന് പോകാതെ കിടക്കുന്നതായിരിക്കും, പോയി വന്നതായിരിക്കാം.
നമ്മൾ ടാഗോർ പാർക്കിൽ നിന്ന് പോന്നു. ഇപ്പൊ നമ്മൾ തലശ്ശേരി പാലത്തിൽ എത്തിയിരിക്കുകയാണ്. കടൽ പാലത്തിലെത്തിയിരിക്കും. തട്ടൻതിന്മറയത്ത് സിനിമയുടെ തുടക്കവും ക്ലൈമാക്സും ഇതാ ഈ പാലത്തിലായിരുന്നു. പടച്ചോനെ എനിക്ക് അവളെ കെട്ടിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച പാലോ അവസാനം അവളെ കിട്ടിയ പാലോ ഇത് തന്നെയാണ്. ഇവിടെയായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലം കേട്ടോ. ഇപ്പം നമ്മൾ പോയ മാഹിപ്പള്ളിയുടെ അവർക്ക് മലർവാടി ആർട്സ് ക്ലബ്ബ് അതിൻ്റെയൊക്കെ സിനിമ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമുക്ക് ആ ഒരു പാട്ട് സീനിലൊക്കെ ആ പള്ളിയുടെ ഭാഗം അവിടെ കാണാം. ഇപ്പോൾ തട്ടത്തിരിമറയത്ത് സിനിമയിലും ആ ഭാഗങ്ങളും ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങളാണ് തലശ്ശേരി ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ പാലത്തിൽ മൊത്തം എന്താ പറയുക, പാലം മൊത്തം ദ്രവിച്ചു അല്ലേ. അതിൻ്റെ പാലത്തിൽ കമ്പികളെല്ലാം ദ്രവിച്ചിട്ട് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാലത്തോട്ട് കയറാൻ കഴിയില്ല കേട്ടോ. പാലത്തിൻ്റെ തൂണൊക്കെ തുരുമ്പായി. പാലം അത്ര ഡേഞ്ചർ ആയതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തു ഫുള്ള്. കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് വരെ പോകായിരുന്നു ഇവിടെ പാലത്തെ പെട്ടെന്ന്. ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു, മുതലായിട്ട് ബ്ലോക്കാക്കി. അപ്പോൾ നമ്മൾ മാഹി പള്ളിയിലെ കാഴ്ചകളും തലശ്ശേരി കടപ്പുറത്തെ കാഴ്ചകളും തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ.